നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാറാണത്ത് പ്രാന്തൻ എന്ന പാഠഭാഗത്തെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നാറാണത്ത് ഭ്രാന്തന്റെ പ്രധാന വിനോദം എന്ത്? എന്തായിരുന്നു? മലമുകളിലേക്ക് കല്ല് ഉരുട്ടിക്കയറ്റി അത് വീണ്ടും താഴോട്ടിട്ട് കൈ കൊട്ടിച്ചിരിക്കുക. ഇതാണ് നാറാണത്ത് ഭ്രാന്തന്റെ പ്രധാന വിനോദം. കല്ല് മേലേക്ക് ഉരുട്ടിക്കയറ്റുക, മലയുടെ മേലേക്ക് ഉരുട്ടിക്കയറ്റി അത് താഴേക്കിടുക, എന്നിട്ട് കൈ കൊട്ടിച്ചിരിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? നാറാണത്ത് ഭ്രാന്തൻ അന്തിയുറങ്ങിയിരുന്നത് എവിടെ? എവിടെയായിരുന്നു? ഭക്ഷണം പാകം ചെയ്യാൻ കണ്ടെത്തുന്ന സ്ഥലത്തു തന്നെയാണ് നാറാണത്ത് ഭ്രാന്തൻ അന്തിയുറങ്ങിയിരുന്നത്. എവിടെയാണോ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന സ്ഥലം കണ്ടെത്തുന്നത്, അവിടെ തന്നെ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുക, അവിടെ തന്നെ കിടന്ന് ഉറങ്ങുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. പാകം ചെയ്യുക എന്ന് പറഞ്ഞാല് വേവിച്ചെടുക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ കണ്ടെത്തുന്ന സ്ഥലത്തു തന്നെയാണ് നാറാണത്ത് ഭ്രാന്തൻ അന്തിയുറങ്ങിയിരുന്നത്. ചുടലഭദ്രകാളിയും സംഘവും നാറാണത്ത് ഭ്രാന്തനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തത് എന്തെല്ലാം? നാറാണത്ത് ഭ്രാന്തൻ ആ ചുടലയിൽ നിന്നും ഓടിപ്പോകുന്നതിന് വേണ്ടി, അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ചുടലഭദ്രകാളിയും സംഘവും എന്തെല്ലാം ആണ് ചെയ്തത് എന്ന് നോക്കാം. അവർ നാറാണത്ത് ഭ്രാന്തന് ചുറ്റും നൃത്തം ചെയ്തു. നാറാണത്ത് ഭ്രാന്തന്റെ ചുറ്റും നൃത്തം ചെയ്തു. പിന്നെയോ, തീക്കട്ട പോലുള്ള തുറിച്ച കണ്ണുകളും ചുമന്ന കളറിലുള്ള കണ്ണുകൾ, അതാണ് തീക്കട്ട പോലുള്ള തുറിച്ച കണ്ണുകൾ, വലിയ കണ്ണുകൾ, ചുമന്ന നിറത്തിലുള്ള വലിയ കണ്ണുകൾ, ചോരയൊലിക്കുന്ന നാവുകൾ, നാവ് വലിയ നാവ് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് ചോര ഇങ്ങനെ ഇറ്റ് വീഴുന്നുണ്ട്. വെളുത്ത ദംഷ്ട്രകൾ, ദംഷ്ട്ര എന്ന് പറഞ്ഞാല് പല്ലിന് പകരം പല്ലിങ്ങനെ പുറത്തേക്ക് വളർന്നു വന്ന് നിൽക്കുന്നതാണ് ദംഷ്ട്ര, വെളുത്ത നിറം. അങ്ങനെ വെളുത്ത നിറത്തിലുള്ള ദംഷ്ട്രകളും കാണിച്ചുകൊണ്ട് അലറി വിളിച്ചു. അതിങ്ങനെ പുറത്ത് കാണിച്ചിട്ട് ഈ ഭ്രാന്തന്റെ നേർക്ക്, നാറാണത്തെ ഭ്രാന്തന്റെ നേർക്ക് അലറി വിളിച്ചു. ഇത് കണ്ട് പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകാൻ വേണ്ടിയാണ് ചുടലഭദ്രകാളിയും കൂട്ടരും ഇതുപോലെയൊക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹം ഒട്ടും പേടിച്ചില്ല എന്ന് മാത്രം. എന്താണ് ചെയ്തത് എന്ന് ഒന്നുകൂടി നോക്കാം. അവർ നാറാണത്ത് ഭ്രാന്തന് ചുറ്റും നൃത്തം ചെയ്തു. തീക്കട്ട പോലുള്ള തുറിച്ച കണ്ണുകളും ചോരയൊലിക്കുന്ന നാവുകളും വെളുത്ത ദംഷ്ട്രകളും കാണിച്ചുകൊണ്ട് അലറി വിളിച്ചു. ഇതാണ് അടുത്തത്. അഞ്ചാമത്തെ ചോദ്യമാണ്. വലിയ കല്ലുകൾ മലമുകളിലേക്ക് ഉരുട്ടി കയറ്റുക. കല്ല് മുകളിലെത്തിയാൽ അത് താഴോട്ടിട്ട് ആർത്തുചിരിക്കുക. ഈ പ്രവൃത്തിയിലൂടെ നാറാണത്ത് ഭ്രാന്തൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? അതാണ് ചോദ്യം. നാറാണത്ത് ഭ്രാന്തൻ കേവലം ഒരു ഭ്രാന്തൻ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ ഭ്രാന്തമായ പ്രവൃത്തികളാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കാം എന്നാണ് ചോദ്യം. വലിയ കല്ലുകൾ മലമുകളിലേക്ക് ഉരുട്ടി കയറ്റുക. കല്ല് മുകളിലെത്തിയാൽ അത് താഴോട്ടിട്ട് ആർത്തുചിരിക്കുക. ഈ പ്രവൃത്തിയിലൂടെ നാറാണത്ത് ഭ്രാന്തൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും?
എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. മനുഷ്യപ്രയത്നത്തിൻ്റെ വ്യർത്ഥവും മനുഷ്യ ജീവിതത്തിൻ്റെ കേവലാത്മകതയുമാകാം നാറാണത്ത് ഭ്രാന്തൻ പറയാൻ ഉദ്ദേശിച്ചത്. നാറാണത്ത് ഭ്രാന്തൻ ഈ ഒരു പ്രവൃത്തിയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? മനുഷ്യപ്രയത്നത്തിൻ്റെ വ്യർത്ഥവും, മനുഷ്യൻ്റെ പ്രയത്നം, സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ, കേവലം ഒരു സൂക്ഷ്മാണുവിൻ്റെ മുന്നിൽ മനുഷ്യ സമൂഹം തോറ്റു പോയിരിക്കുകയാണ്. നമുക്കിന്ന് കാണാൻ കഴിയും ആ ഒരവസ്ഥ. ഇങ്ങനെ മനുഷ്യൻ എത്രമാത്രം എന്തൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ട് നേടാൻ ശ്രമിച്ചാലും ചെറിയ കാരണങ്ങൾ മതി അതെല്ലാം നഷ്ടമാകാൻ. അപ്പോൾ ഈശ്വരൻ വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നേട്ടം ഒന്നുമല്ലാതായി തീരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നർത്ഥം. അതാണ് അവിടെ മനുഷ്യപ്രയത്നത്തിൻ്റെ വ്യർത്ഥവും മനുഷ്യ ജീവിതത്തിൻ്റെ കേവലാത്മകതയും. മനുഷ്യൻ്റെ ജീവിതം നിസ്സാരമാണ്, എപ്പോൾ വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്നും പൊലിഞ്ഞു പോകാവുന്ന ഒരു അല്പപ്രാണനാണ് ജീവൻ, ജീവിതം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ കേവലാത്മകത, ആ നിസ്സാരത, ഇവയായിരിക്കാം നാറാണത്ത് ഭ്രാന്തൻ പറയാൻ ഉദ്ദേശിച്ചത്, ലോകത്തിനോട് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഇതായിരിക്കും. എന്താണ് മനുഷ്യപ്രയത്നത്തിൻ്റെ വ്യർത്ഥവും മനുഷ്യ ജീവിതത്തിൻ്റെ കേവലാത്മകതയുമാകാം. കേവലാത്മകത പറഞ്ഞാൽ നിസ്സാരമായത്. നാറാണത്ത് ഭ്രാന്തൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നാല് ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അതിൽ 5 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്, പക്ഷെ 4-ാമത്തേത് അസൈൻമെൻ്റാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് A4 ഷീറ്റിൽ സ്വന്തമായിട്ട് എഴുതുക, പിന്നെ ഈ 4 എണ്ണം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കേ.